ഹലോ മൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണ്ട, ഏകദേശം ഈ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു കുറച്ച് വേവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം നോക്കിയെടുക്കാം. ഒന്നുകൂടെ നമുക്ക് പാന് നടുപ്പത്ത് വെച്ചെടുക്കാം. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാതി വേവിച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പം ഒരു സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ കപ്പങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇന്ന് നമുക്ക് മൂന്ന് പാത്രത്തിലേക്കായിട്ട് മാറ്റാം. പിന്നെ ആ ലായനി നമുക്ക് കളയണ്ട, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൂന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നിനും ഓരോ കളർ ആഡ് ചെയ്യാം. രണ്ട് ഡ്രോപ്പ് കളർ വീതമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗറും കളറും നന്നായിട്ട് കപ്പയങ്ങിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ 24 മണിക്കൂർ വച്ചിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ടിഷ്യൂ പേപ്പർ വച്ചിട്ട് ഇതൊന്ന് ഉണക്കാൻ വയ്ക്കാം. ഒരു ദിവസം ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാൻ ഒരു ദിവസം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോയും ഇനിയും വരാം. അതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.